എഞ്ചിനീയറിംഗ് ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. നമ്മൾ ജെഇഇ മെയിൻ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടും എന്നതിനെ നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ NITകളെ കുറിച്ച് പറഞ്ഞു, IIIT കുറിച്ച് പറഞ്ഞു, ഇനി അവശേഷിക്കുന്നത് GFTI ആണ്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമ്മുടെ മജോറിറ്റി സ്റ്റുഡൻസിനും പേരൻസിനും ഒരുപക്ഷെ ഏറ്റവും കുറവ് അറിവുള്ളത് GFTI ആയിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ GFTI എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സാർ, ഈ GFTI എന്ന് പറയുമ്പം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കാറ്റഗറിയിൽ വരുന്നത്? നമ്മൾ ജോസായുടെ അലോട്ട്മെൻറ്റിൽ വരുന്നതാണ് GFTI. ഓക്കെ. അപ്പോൾ ഓരോ വർഷങ്ങളിലും ഈ ഇവരുടെ നമ്പർ തമ്മിൽ ചെറിയ വേരിയേഷൻസ് കാണുന്നുണ്ട്. 27, 29 അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാലും ചില GFTI സ്ഥിരമായിട്ട് ഇതിനകത്തുണ്ട്, പുതിയ ചിലത് വന്ന് കയറുന്നു എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന മൂന്നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പലപ്പോഴും ശ്രദ്ധിക്കാൻ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഉണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട് നമുക്ക്. അപ്പോൾ അതിനകത്ത് ഒന്നാമത് നമുക്ക് ബിർളയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഇതിനകത്ത് ബിറ്റ്സ് മെസ്ര റാഞ്ചിയിലുള്ള BA. നമുക്ക് ബിറ്റ്സ് ഉണ്ട്, ബിറ്റ്സ് പിലാനി, ബിറ്റ്സ് പിലാനിയുടെ അത്രയും നല്ല ഒരു ആ ഒരു റേറ്റിംഗ് ഒന്നും നമുക്ക് ഈ ബിറ്റിന് കൊടുക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന പല NITകളുടെ മുകളിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വളർന്നു വരുന്ന ഒരു സ്ഥാപനം എന്ന് നമുക്ക് തീർച്ചയായിട്ടും നല്ല അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ നല്ലതാണ്. ഒരു 750 ഏക്കർ ക്യാമ്പസൊക്കെ ഉണ്ട്, ഒരുപാട് കോഴ്സുകളും ഉണ്ട്, BTech കോഴ്സുകൾ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്. അത് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പറയുന്ന ബിറ്റ് മെസ്ര റാഞ്ചിയിലാണ്. അതാണ് നമുക്ക് GFTI നമുക്ക് ഒന്നാമത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ BTech മേഖലയിൽ ഇവിടെ ലഭിക്കുന്നു. മിക്കവാറും ഉള്ള എല്ലാ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ബ്രാഞ്ചുകളും ഈ ബിറ്റിലുണ്ട് താനും. നമ്മൾ GFTI നോക്കിയാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഇൻടേക്ക് നടക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറയുന്ന ഈ ബിറ്റാണ് താൻ, ബിറ്റ് മെസ്രയാണ്. രണ്ടാമത് നമുക്ക് പറയാവുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, IIEST എന്നറിയപ്പെടും. IIEST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, IIEST. അത് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലെ ശിബപൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഹൗറ ഹൗറ നമുക്ക് പറയാം, ഹൗറ ബ്രിഡ്ജൊക്കെ പരിചയമാണ്. ഹൗറയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. വളരെ പഴയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരുപാട് അതിനൊരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നൊരു പ്ലേസ്മെൻറ്റ് നല്ലപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ സ്റ്റേറ്റ് കോട്ടയുണ്ട്, വെസ്റ്റ് ബംഗാളുകാർക്ക് സ്റ്റേറ്റ് കോട്ടയുണ്ട് എന്നുള്ള ഒരു കാര്യം കുട്ടികൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ബാക്കി ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് നമുക്ക് അവസരമുള്ളൂ. ഇവിടെ 4-ഇയർ BTech കോഴ്സുകളും 5-ഇയർ ഡ്യുവൽ പ്രോഗ്രാമുകളിലും നടക്കുന്നുണ്ട്. അതിനകത്ത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIEST. അപ്പോൾ IIEST നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ഒരു പ്ലേസ് ഒരു സ്ഥാനം നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ സ്ഥാനം കൊടുക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് IIEST. പിന്നെ ഒരെണ്ണം പറയാവുന്ന ഒരു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, PEC എന്നറിയപ്പെടും. PEC ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട്. ലാഹോറിലാണ് തുടങ്ങിയത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പഞ്ചാബിലേക്ക് അത് പിന്നീട് കൊണ്ടുവരികയാണ്, ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെയും മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുണ്ട്. ഇവിടെയും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എയറോസ്പേസ് IIEST ഈ പറയുന്ന PEC ഉണ്ട്, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയാവുന്ന ടെക്നിക്കൽ GFTI വരുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ നമ്മൾ SPA ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡൽഹിയാണ്, നമ്മുടെ ഒരു 4-5 നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആർക്കിടെക്ചർ കാറ്റഗറിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാറുള്ളതാണ്. അവിടെ BPlanning ഉണ്ട്, 4-ഇയർ BPlanning ഉണ്ട്, 5-ഇയർ BRK ഉണ്ട്, രണ്ട് കോഴ്സ്. പിന്നെ ഉള്ള മറ്റ് രണ്ട് SPA നല്ല SPA തന്നെയാണ്. ഒന്ന് ഭോപ്പാൽ, മറ്റൊന്ന് വിജയവാഡ. രണ്ടും ഏകദേശം ഒരേ രീതിയിൽ നിൽക്കുന്ന രണ്ട് SPA. അപ്പോൾ SPA വരുന്നുണ്ട്.
പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ IIT റാം എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയറിങ്ങിന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് അഹമ്മദാബാദിൽ ഉണ്ട്. നല്ല ആ ഒരു സ്പെസിഫിക് ഏരിയ വെച്ചുകൊണ്ട് നമ്മൾ പറയാം. ഓരോ GFTIയും ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അങ്ങനെ ചില GFTIകൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ഈ IIT റാം എന്ന് പറയുന്നത്. അപ്പോൾ അത് സിവിൽ എഞ്ചിനീയറിങ്ങിന് നല്ലതാണ്. അതുപോലെ JK ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പ്യൂട്ടർ സയൻസിന് മികച്ചതാണ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുന്ന ഔറംഗബാദിലൊരു സ്ഥാപനമുണ്ട്. അത് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഇസിഇക്ക് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഫുഡ് ടെക്നോളജിക്ക് എടുത്തു പറയാവുന്ന രണ്ട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മേഖല ഫുഡ് ടെക്നോളജിയിൽ ഒരു BTech ആ വഴി കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തഞ്ചാവൂരുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് IIFPT എന്ന് പറയും, ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി IIFPT തഞ്ചാവൂരുണ്ട്. പിന്നെ ഹരിയാനയിൽ ഒരെണ്ണമുണ്ട്, IIFPT ആണ് നല്ലത്. ഹരിയാനയിലെ സോനപ്പെട്ടിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ് എന്നും പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിൽ തഞ്ചാവൂരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സോണപ്പെട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാധാരണ എൻട്രി നടക്കുന്നത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരെണ്ണം നമ്മുടെ IITകൾക്കൊപ്പം തന്നെ കെമിക്കൽ എൻജിനീയറിങ്ങിൽ നമ്മൾ NIRF ഒക്കെ റാങ്കിങ് കുട്ടികൾ നോക്കുമ്പം അതിനകത്ത് ഏറ്റവും നല്ല ഒരു പ്ലേസിൽ തന്നെ നിൽക്കുന്നതാണ് ICT മുംബൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി ICT. അപ്പോൾ ICT മുംബൈയിലെ 5-year ഇൻ്റഗ്രേറ്റഡ് കെമിക്കൽ എൻജിനീയറിങ് ഇതിനകത്താണ് വരുന്നത്. ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് MTech ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് കെമിക്കൽ എൻജിനീയറിങ് താല്പര്യമുള്ള കുട്ടികൾ ശ്രദ്ധിക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു കോഴ്സ്. പിന്നെ നമുക്ക് പറയാവുന്ന നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ പറയാവുന്ന JNUയിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലും ഉണ്ട്, ECയിലും ഉണ്ട്, BTech MTech ഉണ്ട്. അതുപോലെ ഹൈദരാബാദ് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ പറയാറുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെയും BTech. ഇതൊക്കെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുമ്പിലാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സ്റ്റാറ്റസും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ JNU. നമ്മുടെ എക്കാലം നമ്മൾ നമ്പർ 1 കാണുന്നതാണ് JNU. പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും വളരെ നല്ലതാണ്. അവിടുത്തെ ഈ പ്രോഗ്രാമുകൾ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചില സ്പെസിഫിക്കായിട്ട് ചില പ്രോഗ്രാമുകൾ നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ ജലന്ധറിൽ ഒരെണ്ണമുണ്ട്, ലോങ്കവാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും തിരക്കേടില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം അതിൽ എടുത്തു പറയാം. പിന്നെ സ്പെസിഫിക്കായിട്ടൊന്ന് പറയാവുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോണ്ട്രി ആൻഡ് ഫോർജ് എന്നും പറഞ്ഞൊരു മെറ്റീരിയൽ സയൻസും അതുപോലെ മാനുഫാക്ചറിങ്ങുമായിട്ട് ആ ഒരു സെക്ടർ ആയിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. ഏകദേശം നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു പക്ഷേ സൗത്ത് ഇന്ത്യ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ GFTI സൗത്ത് ഇന്ത്യ വളരെ കുറവാണ്. നമുക്ക് തഞ്ചാവൂരെയാണ് IIFPT ആണ്. ഒരു പക്ഷേ മലയാളികൾ സ്റ്റുഡൻസും പേരൻസും എല്ലാം ഇത് മറന്നു പോകുന്നതല്ലേ, അറിയാതെ പോയത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥാപനം ഇല്ല. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് നല്ല ഇപ്പോഴേ +2 റിസൾട്ടൊക്കെ വന്ന് GMA എഴുതി ഒക്കെ ഇരുന്ന് അതിൻ്റെ റിസൾട്ടും വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സമയമാണ്. അപ്പോഴും അവരുടെ റാങ്ക് വെച്ച് അവർക്ക് കിട്ടാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതവർ റാഷണലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. പിന്നെ സേഫായിട്ട് അവർക്ക് എവിടെ ചെല്ലാം, അങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. കഴിഞ്ഞ വർഷം കിട്ടിയത് എവിടെയാണെന്ന് അറിഞ്ഞൊരു സേഫായിട്ട് നിൽക്കാം. ലോജിക്കലായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ എവിടെ ചെല്ലാൻ പറ്റും എന്നൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലെല്ലാം അവൈലബിളാണ്. പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് തീരുമാനങ്ങൾ. സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നത്, ഒരു NEET കിട്ടാൻ എനിക്ക് യോഗ്യതയുണ്ട്, ടോപ്പ് NEET അല്ല, ഒരു ആവറേജ് കാറ്റഗറിയോ ഒരു ലോവർ കാറ്റഗറിയിലോ ഉള്ള ഒരു NEET. ആ അവസ്ഥയിലുള്ള ഞാൻ ഈ NEET തിരഞ്ഞെടുക്കുന്നതാണോ അതോ ഈ GFTI തിരഞ്ഞെടുക്കുന്നതാണോ ഒരു ബുദ്ധിപരമായ തീരുമാനം? GFTI ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു 3-4 പിന്നെ SPA മാറ്റിവെക്കാം. അത് ആർക്കിടെക്ചർ പ്ലാനിങ് ആദ്യത്തെ 3 GFTI പ്രത്യേകിച്ച് ബിറ്റിലൊക്കെ ഒരു 10,000 ബിലോ റാങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോകുന്നുണ്ട്. അവിടെ നല്ല പ്ലേസ്മെൻറ്റും ഉണ്ട്. നമുക്ക് അവിടുത്തെ പ്ലേസ്മെൻറ്റ് സെനാരിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NIT വേണമെങ്കിൽ നമുക്ക് വിട്ടിട്ട് ബിറ്റിലേക്ക് GFTI അത് ടോപ്പ് GFTI ആയിരിക്കും. അതിൻ്റെ അക്കാഡമിക് കൾച്ചറും അവിടുത്തെ സ്ട്രക്ചറും പ്ലേസ്മെൻറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മലയാളികളുണ്ട്, എല്ലായിടത്തും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സീനിയേഴ്സ് കുട്ടികളോടൊക്കെ ചോദിക്കുക ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ ഒരു ഉപകാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സാർ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ സാധ്യതയുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എഞ്ചിനീയറിങ് കോളേജാണ്. ജെയ് മെയിൻ്റെ സ്കോർ ഇച്ചിരി അധികം താഴെയാണ്. അപ്പം ഞാൻ ഈ GFTI തിരഞ്ഞെടുക്കുന്നത്, അതായത് ഒരു സാധാ എഞ്ചിനീയറിങ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കാറ്റഗറി എനിക്ക് കിട്ടും, ആ ഒരവസ്ഥയിൽ ഞാൻ ഈ ഒരു GFTIയിലേക്ക് പോകുന്നത് ഒരു ശരിയായ തീരുമാനമാണോ? തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയും കുറേ സ്പെസിഫിക്കായിട്ട് ചില ബ്രാഞ്ചുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ താല്പര്യം ICT മുംബൈ തീർച്ചയായിട്ടും വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് താല്പര്യമാണ്. ഒരു IITയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് കിട്ടിയില്ല. ടോപ്പ് IIT ആഗ്രഹിച്ചു, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലോജിക്കലായിട്ടൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ICT നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആദ്യം പറഞ്ഞ കുറച്ച് GFTIകളുണ്ടല്ലോ, അത് നമ്മുടെ ഏത് സാധാ എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും ഫാർ ബെറ്റർ. ആ ഒരു എക്സ്പോഷർ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അടുത്ത പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ നോക്കിയാലും അക്കാഡമിക് കൾച്ചറൊക്കെ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കും. അതിലത് പലതും വളരെ പഴയതാണ്. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞു, IIST ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ബിറ്റ് അത് ഇതെല്ലാം നല്ലപോലെ പഴക്കമുള്ള ഈ ബിറ്റാണ് റെയിൽവേയിലെ എഞ്ചിനീയേഴ്സിന് പലപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിങ്ങിന് നല്ല സാധ്യത, നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഈ കഴിഞ്ഞ ഏതാനും സീരീസുകളായി നമ്മൾ പരിചിതമായത് ജെയ് മെയിൻ്റെ അനന്ത സാധ്യതകളാണ്. ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജെയ് മെയിൻ അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ നേടിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ സീരീസിലൂടെ മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ജെയ് മെയിൻ റാങ്ക് കിട്ടി, എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, ഏത് NIT എനിക്ക് അഡ്മിഷൻ കിട്ടും, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഇൻഫർമേഷൻസും തരുന്നതിനായിട്ട് ജോബി സെബാസ്റ്റ്യൻ സാറും അതോടൊപ്പം തന്നെ ശിവൻ സാറും ജോയിൻ ചെയ്യുന്നു. സർ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? നമുക്ക് ജെയ്മേൻ്റെ റാങ്കിങ് വെച്ച് കുട്ടികൾ അവരുടെ ബ്രാഞ്ച് അവർ ലാസ്റ്റ് റാങ്ക് നോക്കി ഏകദേശമൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ബ്രാഞ്ച് നമ്മളെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ബ്രാഞ്ചും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും. ഇപ്പോൾ ഹോം സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ കാലിക്കട്ട് NIT മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അതിനും അപ്പുറം ചില സ്പെസിഫിക് കോഴ്സുകൾ ചില നമ്മുടെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ, ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നുള്ളത്, അതുപോലെ ഓരോ റാങ്കിന് കിട്ടാവുന്നത്. അത് നമുക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണം. അതിനോടൊപ്പം പിന്നെ സേഫ് ആയിട്ടുള്ളതും വേണം, കാരണം നമുക്ക് നമ്മൾ കിട്ടാവുന്നതിൽ ഒരിക്കലും നമുക്ക് താന്നു പോകാനും പാടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എപ്പിസോഡാണ് ഇനി വരുന്നത്. ജെയ്മെയിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു സർ.